ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഇംഗ്ലീഷ് മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഐ ആം അബ്ദുൽ റസാഖ്. ദേ നിന്റെ ഫുഡ് തണുക്കുന്നു, ദേ നിന്റെ കോഫി തണുക്കുന്നു, ദേ നിന്റെ ചായ തണുക്കുന്നു എന്നൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഹേയ്, നിന്റെ കോഫി തണുക്കുന്നടാ. ഹേയ്, യുവർ കോഫി ഈസ് ഗെറ്റിംഗ് കോൾഡ്. നിന്റെ ചായ തണുക്കുന്നു, യുവർ ടീ ഈസ് ഗെറ്റിംഗ് കോൾഡ്. നിന്റെ ഫുഡ് തണുക്കുന്നു, യുവർ ഫുഡ് ഈസ് ഗെറ്റിംഗ് കോൾഡ്. എന്നാൽ നിന്റെ ഫുഡ് ചൂടാകുന്നു എങ്ങനെ പറയാം? യുവർ ഫുഡ് ഈസ് ഗെറ്റിംഗ് ഹേർട്ട്. റൈറ്റ്, നമ്മൾ ഓവനിലൊക്കെ വെച്ച് ചൂടാക്കാറില്ലേ, നല്ല ശീലമല്ല എന്നാലും. യുവർ ഫുഡ് ഈസ് ഗെറ്റിംഗ് ഹേർട്ട്. മറ്റൊന്ന് നാം പറയാറുള്ളത്, എൻ്റെ ഫുഡ് എവിടെ? ദേ ആ ടേബിളിൻ്റെ മുകളിൽ. എന്തെങ്കിലും സാധനം നാം ചോദിക്കുമ്പോൾ ദേ അവിടെ, ദേ കർട്ടൻ്റെ പുറകിൽ, ദേ ഡോറിൻ്റെ പുറകിൽ, ദേ ചെയറിൽ എന്നൊക്കെ നാം പറയാറില്ലേ, എങ്ങനെയാണ് പറയാറ്? എൻ്റെ ചാവി എവിടെ? Over there, on the table. They, I'm a shepherd. They are chair in the middle. Over there, on the chair. Chool evide? Chool and the paraya, broom. Broomstick in the paraya, and the gato. Chool evide? Over there, behind the curtain. Curtain the paraya in the. Elengil, door in the paraya in the. Over there, behind the door. Cherry usage man silello. Are you in the verandawa? അവിടെ ഉണ്ട് എന്ന് പറയാൻ ദേർ ഈസ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഓവർ ദേർ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ സ്റ്റാൻഡേർഡായി നമ്മുടെ സംസാരം കേട്ടോ. ഐ ആം അബ്ദുൽ റസാഖ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സൈക്കോലിംഗ്വിസ്റ്റിക് സ്കിൽസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് അമേരിക്കൻ ആക്സെൻറ്റ് ട്രെയിനർ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.